ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നല്ലൊരു ലിവർ റോസ്റ്റാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ലിവർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 500 ഗ്രാം ലിവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ചേർക്കാം. ഞാനൊരു 8 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തു. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പുകൂടെ ചേർത്ത് കഴിഞ്ഞ് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. കൈ വെച്ചിട്ട് തന്നെ കുഴയ്ക്കണം. നല്ല പോലെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് നല്ല പോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ലിവറിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. എന്നാലും നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കുകയൊക്കെ ചെയ്താലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം, എന്നാലേ ഇത് വെന്ത് വരുള്ളൂ. അപ്പോൾ ഞാൻ ആ കയ്യിലേക്ക് തന്നെ ഇച്ചിരി വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ച് ഒരു സ്പൂണോ മറ്റോ വെച്ചിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. സ്പൂൺ എന്തെങ്കിലും വെച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചതിൻ്റെ ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോഴാണ് ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് തന്നെ വേവിക്കാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ആ വെള്ളമെല്ലാം വറ്റി നല്ല ഒരു സെമി ഗ്രേവി ടൈപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടിയും ഗരം മസാലയും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്, എന്നാലേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇത് മൺചട്ടിയിലായതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരുവായപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതുകൂടെ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ലെങ്കിൽ ഒഴിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്തതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ലിവർ റോസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.